സഫന്യാവ് അധ്യായം 1. യഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് ഹിസ്കിയാവിന്റെ മകനായ അമര്യാവിന്റെ മകനായ ഗദല്യാവിന്റെ മകനായ കൂശിയുടെ മകനായ സഫന്യാവിനുണ്ടായ യഹോവയുടെ അരുളിപ്പാട്. ഞാൻ ഭൂതലത്തിൽ നിന്ന് സകലത്തെയും സംഹരിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെയും മൃഗങ്ങളെയും സംഹരിക്കും. ഞാൻ ആകാശത്തിലെ പറവജാതിയെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ദുഷ്ടന്മാരോടുകൂടെ ഇടർച്ചകളെയും സംഹരിക്കും. ഞാൻ ഭൂതലത്തിൽ നിന്ന് മനുഷ്യനെ ഛേദിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ യഹൂദായുടെ മേലും ജെറുസലേമിലെ സകല നിവാസികളുടെ മേലും കൈനീട്ടും. ഞാൻ ഈ സ്ഥലത്തുനിന്ന് ബാലിന്റെ ശേഷിപ്പിനെയും പുരോഹിതന്മാരോടുകൂടെ പൂജാരികളുടെ പേരിനെയും മേൽപ്പുരകളിൽ ആകാശത്തിലെ സൈന്യത്തെ നമസ്കരിക്കുന്നവരെയും യഹോവയെ ചൊല്ലിയും മൽക്കാമിനെ ചൊല്ലിയും സത്യം ചെയ്തു നമസ്കരിക്കുന്നവരെയും യഹോവയെ വിട്ടു പിന്മാറിയവരെയും യഹോവയെ അന്വേഷിക്കുകയോ അവനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യാത്തവരെയും ഛേദിച്ചു കളയും. യഹോവയായ കർത്താവിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കുക. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശുദ്ധീകരിച്ചുമിരിക്കുന്നു. എന്നാൽ യഹോവയുടെ യാഗസദ്യയുള്ള ദിവസത്തിൽ ഞാൻ പ്രഭുക്കന്മാരെയും രാജകുമാരന്മാരെയും അന്യദേശ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഏവരെയും സന്ദർശിക്കും. അന്നാളിൽ ഞാൻ ഉമ്മരപ്പടി ചാടിക്കടക്കുന്ന ഏവരെയും സാഹസവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ യജമാനന്മാരുടെ വീടുകളെ നിറയ്ക്കുന്നവരെയും സന്ദർശിക്കും. അന്നാളിൽ മത്സ്യഗോപുരത്തിൽ നിന്ന് ഉറക്കെയുള്ളൊരു നിലവിളിയും രണ്ടാമത്തെ നഗരാംശത്തിൽ നിന്ന് ഒരു മുറവിളിയും കുന്നുകളിൽ നിന്ന് ഒരു ചടചടനാദവും ഉണ്ടാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. മക്തേശ് നിവാസികളെ, മുറയിടുവിൻ. വ്യാപാരി ജനമൊക്കെയും നശിച്ചുപോയല്ലോ. സകല ദ്രവ്യവാഹകന്മാരും ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ആ കാലത്ത് ഞാൻ യെരൂശലേമിനെ വിളക്കു കത്തിച്ച് ശോധന കഴിക്കുകയും മട്ടിന്മേൽ ഉറച്ചുകിടന്ന് യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ സമ്പത്ത് കവർച്ചയും അവരുടെ വീടുകൾ ശൂന്യവും ആയിത്തീരും. അവർ വീട് പണിയും, പാർക്കയില്ലതാനും. അവർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും, വീഞ്ഞു കുടിക്കയില്ലതാനും. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. അത് അടുത്ത് അത്യന്തം ബദ്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം. വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവും ഉള്ള ദിവസം, ശൂന്യതയും നാശവും ഉള്ള ദിവസം, ഇരുട്ടും അന്ധകാരവും ഉള്ള ദിവസം, മേഘവും മൂടലും ഉള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ള ദിവസം തന്നെ. മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവഭൂമിയും അവന്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്രസംഹാരം വരുത്തും. അധ്യായം 2. നാണമില്ലാത്ത ജാതിയെ, നിർണയം ഫലിക്കുന്നതിന് മുമ്പേ ദിവസം പതിർ പോലെ പാറിപ്പോകുന്നു. യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ, യഹോവയുടെ കോപദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ. അതെ, കൂടി വരുവിൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ, അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ. പക്ഷേ യഹോവയുടെ കോപദിവസത്തിൽ മറഞ്ഞിരിക്കാം. ഗസ നിർജ്ജനമാകും, തസ്കലോൻ ശൂന്യമായിത്തീരും. അസ്തോദിനെ അവർ മദ്യാനത്തിങ്കൽ നീക്കിക്കളയും. എക്രോന് നിർമൂലനാശം വരും. സമുദ്രതീര നിവാസികളായ ക്രേത്യാജാതിക്ക് അയ്യോ കഷ്ടം. ഫിലിസ്ത്യദേശമായ കാനാനെ, യഹോവയുടെ വചനം നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. നിനക്ക് നിവാസികൾ ഇല്ലാതാകും വണ്ണം ഞാൻ നിന്നെ നശിപ്പിക്കും. സമുദ്രതീരം ഇടയന്മാർക്ക് കുടിലുകളും ആട്ടിൻകൂട്ടങ്ങൾക്ക് തൊഴുത്തുകളും ഉള്ള പുൽപ്പുറങ്ങളായിത്തീരും. തീരപ്രദേശം യഹൂദാഗൃഹത്തിന്റെ ശേഷിപ്പിന് ആകും. അവർ അവിടെ മേയ്ക്കും. അസ്കലോൻ വീടുകളിൽ അവർ വൈകുന്നേരത്തു കിടന്നുറങ്ങും. അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റുമല്ലോ. മോവാബിന്റെ ധിക്കാരവും അമ്മോന്യർ എന്റെ ജനത്തെ നിന്ദിച്ച് അവരുടെ ദേശത്തിന് വിരോധമായി വമ്പു പറഞ്ഞ ശകാരങ്ങളും ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടാവിത് എന്നാണ്. മോവാബ് സോദോമെ പോലെയും അമ്മോന്യർ ഗുമോറയെ പോലെയും തൂവക്കാടും ഉപ്പുപടനയും ശാശ്വത ശൂന്യവും ആയിത്തീരും. എന്റെ ജനത്തിൽ ശേഷിപ്പുള്ളവർ അവരെ കവർച്ച ചെയ്യും. എന്റെ ജാതിയിൽ ശേഷിച്ചിരിക്കുന്നവർ അവരുടെ ദേശത്തെ അവകാശമായി പ്രാപിക്കും. ഇത് അവരുടെ അഹങ്കാരം നിമിത്തം അവർക്ക് ഭവിക്കും. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ജനത്തോട് നിന്ദയും വമ്പും കാട്ടിയിരിക്കുന്നുവല്ലോ. യഹോവ അവരോട് ഭയങ്കരനായിരിക്കും. അവൻ ഭൂമിയിലെ സകല ദേവന്മാരെയും ക്ഷയിപ്പിക്കും. ജാതികളുടെ സകല ദ്വീപുകളും അതത് സ്ഥലത്തുനിന്ന് അവനെ നമസ്കരിക്കും. നിങ്ങളോ കൂശ്യരെ, എന്റെ വാളിനാൽ നിഹതന്മാർ. അവൻ വടക്കോട്ട് കൈനീട്ടി അശ്ശൂരിനെ നശിപ്പിക്കും. നിനവോയെ,
ശൂന്യവും മരുഭൂമിയിലെ വരണ്ട നിലവും ആക്കും. അതിന്റെ നടുവിൽ ആട്ടിൻകൂട്ടങ്ങളും നാനാജാതി മൃഗങ്ങളും കിടക്കും. അതിന്റെ പോതികളുടെ ഇടയിൽ വേഴാമ്പലും മുള്ളനും രാപ്പാർക്കും. കിളിവാതിൽക്കൽ പാട്ടുപാടുന്നത് കേട്ടോ? ദേവദാരുപ്പണി പറിച്ചു കളഞ്ഞിരിക്കയാൽ ഉമ്മരപ്പടിക്കൽ ശൂന്യതയുണ്ട്. ഞാനേയുള്ളൂ, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് ഹൃദയത്തിൽ പറഞ്ഞു നിർഭയം വസിച്ചിരുന്ന ഉല്ലസിത നഗരം ഇതുതന്നെ. അത് ശൂന്യവും മൃഗങ്ങൾക്കു കിടപ്പിടവുമായി തീർന്നതെങ്ങനെ? അതിനരികെ കൂടി പോകുന്ന ഏവനും ചൂളകുത്തി കൈകുലുക്കും. അധ്യായം 3. മത്സരവും മലിനതയും ഉള്ളതും പീഡിപ്പിക്കുന്നതുമായ നഗരത്തിന് അയ്യോ കഷ്ടം. അവൾ വാക്കുകേട്ടനുസരിച്ചിട്ടില്ല, പ്രബോധനം കൈക്കൊണ്ടിട്ടില്ല, യഹോവയിൽ ആശ്രയിച്ചിട്ടില്ല, തന്റെ ദൈവത്തോട് അടുത്തു വന്നിട്ടുമില്ല. അതിനകത്ത് അതിന്റെ പ്രഭുക്കന്മാർ ഗർജിക്കുന്ന സിംഹങ്ങൾ, അതിന്റെ ന്യായാധിപതിമാർ വൈകുന്നേരത്തെ ചെന്നായ്ക്കൾ, അവർ പ്രഭാതകാലത്തേക്ക് ഒന്നും ശേഷിപ്പിക്കുന്നില്ല. അതിന്റെ പ്രവാചകന്മാർ ലഘുബുദ്ധികളും വിശ്വാസപാതകന്മാരും ആകുന്നു. അതിന്റെ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി ന്യായപ്രമാണത്തെ ബലാത്കാരം ചെയ്തിരിക്കുന്നു. യഹോവ അതിന്റെ മധ്യേ നീതിമാനാകുന്നു, അവൻ നീതികേട് ചെയ്യുന്നില്ല. രാവിലെ രാവിലെ അവൻ തന്റെ ന്യായത്തെ തെറ്റാതെ വെളിച്ചത്താക്കുന്നു. നീതികെട്ടവനോ നാണം എന്തെന്നറിഞ്ഞുകൂടാ? ഞാൻ ജാതികളെ ഛേദിച്ചു കളഞ്ഞു, അവരുടെ കൊത്തളങ്ങൾ ശൂന്യമായിരിക്കുന്നു. ഞാൻ അവരുടെ വീഥികളെ ആരും കടന്നുപോകാതെ വണ്ണം ശൂന്യമാക്കി. അവരുടെ പട്ടണങ്ങൾ ഒരു മനുഷ്യനും നിവാസിയും ഇല്ലാതെ നശിച്ചിരിക്കുന്നു. നീ എന്നെ ഭയപ്പെട്ടു, പ്രബോധനം കൈക്കൊള്ളുക എന്ന് ഞാൻ കൽപ്പിച്ചു. എന്നാൽ ഞാൻ അവളെ സന്ദർശിച്ചതുപോലെയൊക്കെയും അവളുടെ പാർപ്പിടം ഛേദിക്കപ്പെടുകയില്ലായിരുന്നു. എങ്കിലും അവർ ജാഗ്രതയോടെ തങ്ങളുടെ ദുഷ്പ്രവൃത്തികളൊക്കെയും ചെയ്തു പോന്നു. അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പിൻ എന്നു യഹോവയുടെ അരുളപ്പാട്. എന്റെ ക്രോധവും എന്റെ ഉഗ്രകോപവും പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. സർവഭൂമിയും എന്റെ തീക്ഷ്ണാഗ്നിക്ക് ഇരയായിത്തീരും. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. കൂശ് നദികളുടെ അക്കരെ നിന്ന് എന്റെ നമസ്കാരികൾ, എന്റെ ചിതറിപ്പോയവരുടെ സഭ തന്നെ എനിക്ക് വഴിപാട് കൊണ്ടുവരും. അന്നാളിൽ ഞാൻ നിന്റെ മധ്യേ നിന്ന് നിന്റെ ഗർവോല്ലസിതന്മാരെ നീക്കിക്കളയും. നീ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇനി ഗർവിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീ എന്നോട് അതിക്രമമായി ചെയ്തിരിക്കുന്ന സകല പ്രവൃത്തികളും നിമിത്തം നീ അന്നാളിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവും ഉള്ളൊരു ജനത്തെ ശേഷിപ്പിക്കും. അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, ഭോഷ്കു പറയുകയുമില്ല, ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകയില്ല. അവർ മേഞ്ഞുകിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. സിയോൺ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക, ഇസ്രായേലെ ആർപ്പിടുക. യെരൂശലേം പുത്രിയെ പൂർണ്ണഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്ക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു, ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു, ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ടു ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുകേ, ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു.